Hello friends, we are back with a new English episode. So in our last class we have discussed the chapter Snake and the Mirror and who was our protagonist. And our protagonist telling you kendra kadavathrathinte per endanu per koduthittillale, what's that? Homeopath, right? Homeopath nanu adeyathinte per allekil adeyathinte oru nayaka sthanathil nalgiya per homeopath nanu allekil homeopathy doctor vera oru peru avade koduthittilla. Okay, aarani kadhe ezhuthiyathu, who was the author or who is the author of this short story? വൈക്കം മുഹമ്മദ് ബഷീർ, റൈറ്റ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ചാമത്തെ പാരഗ്രാഫ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി എടുക്കാനുള്ളത് സിക്സ് പാരഗ്രാഫ് മുതലാണ്. സോ ലെറ്റ്സ് റീഡ് ദ സിക്സ് പാരഗ്രാഫ്. ആർ യു റെഡി? ഓക്കെ. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. ഐ ടുക്ക് എ ലുക്ക്. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ബ്യൂട്ടി ആൻഡ് ഐ ബിലീവ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ഐ വാസ് അൺമാരീഡ് ആൻഡ് ഐ വാസ് എ ഡോക്ടർ. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again, I heard that sound from above. Po nammada sixth paragraph le appo tottu munnada paragraph paranju avasanipichu endana nammal paranjathu aa homeopathy doctor endana raatri restaurant nu bhashanam kazhichu thanne veettilekku vannu വീട് തുറക്കല്ലേ ഡോർ തുറക്കുന്ന സമയത്ത് തന്നെ എന്താണ് ചെറിയൊരു നോയ്സ് അല്ലെങ്കിൽ ശബ്ദം കേൾക്കുകയാണ്, സൗണ്ട് കേൾക്കുകയാണ്, അത് സുപരിചിതമാണ്, ഫെമിലിയർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ആളുകൾ അയാളെ കുറിച്ച് പറയുന്നതും അയാളുടെ ബിലോങ്ങിങ്സ് സ്വന്തമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? കുറച്ച് പണവും കുറച്ച് മുണ്ടും ഷർട്ടും അതേപോലെ എന്താണ് ഒരു ബ്ലാക്ക് കോട്ടും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്യൂട്ട് കേസും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം രാത്രി 10 മണിക്ക് ശേഷം കുറെ സമയം കഴിഞ്ഞ ശേഷം ഉറങ്ങാൻ കിടക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഉറക്കു വരുന്നില്ല. അപ്പൊ അദ്ദേഹം പുറത്തേക്ക് പോയി. പക്ഷേങ്കിൽ അവിടെ കാറ്റില്ല. തിരിച്ച് റൂമിലേക്ക് വന്നു. തൻ്റെ റീഡിംഗ് ടേബിൾ അല്ലെങ്കിൽ തൻ്റെ ആ മുറിയിലുണ്ടായിരുന്ന ആകെ ഒരു ടേബിളിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു പുസ്തകം വായിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ ഒരു ടേബിളിൻ്റെ പുറത്തുണ്ടായിരുന്ന ചില സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഒരു മിറർ ഉണ്ട്, കോമ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. കോമ്പ് മീൻസ് ചീർപ്പാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ചീപ്പുണ്ട് അവിടെ. അപ്പോൾ ഒരു എന്താണ് മിററുണ്ട്, കെറോസിൻ ലാമ്പ് ഉണ്ട്, മെറ്റീരിയൽ പിടിക്കുക എന്ന് പറഞ്ഞുള്ള ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മേശയുടെ മുകളിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ അട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ തിരിക്കുന്നത് മിററാണ്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു കോമ്പുമാണ്. സോ ആ ഒരു കാര്യം പറഞ്ഞത് നമുക്കറിയാം. ഒരു സിനിമ എടുക്കുന്ന സമയത്ത് പല ഷോട്ടുകൾ ഉണ്ടാവും അല്ലെ? അപ്പോൾ ഓരോ ഷോട്ടും ഒരു കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ലീഡ് ഉണ്ടാവും. വെറുതെ ഒരു ഷോട്ടും അല്ലെങ്കിൽ ഒരു സീനും എന്താണ് ഒരു സിനിമയിൽ കൊടുക്കില്ല. കാരണം ഇനി വരുന്ന ഭാഗങ്ങളിലേക്ക് അതിന് ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടാവും അല്ലെ? അപ്പൊ അതേപോലെയാണ് ഇവിടെയും. എല്ലാ കഥകളും അങ്ങനെയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കാം. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. എന്താ പറഞ്ഞത്? ഒരാളുടെ അടുത്ത് ഒരു മിറർ, ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതിലേക്ക് നോക്കാൻ എന്താണ് വ്യഗ്രത കൂട്ടും, അല്ലെങ്കിൽ അയാൾക്ക് നോക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. ടെംപ്റ്റഡ് മീൻസ് ഒരു തോന്നലാണ്, ചില വ്യഗ്രത എന്നൊക്കെ പറയാം. അപ്പൊ അതിലേക്ക് നോക്കണം എന്നുള്ള ഒരു തോന്നൽ മനുഷ്യനുണ്ടാവും, അല്ലെങ്കിൽ മനുഷ്യഹിതമായിട്ടുള്ള ഒരു ചിന്താഗതിയാണത്. ഇപ്പൊ നമ്മളോട് ഒരാൾ പറയാണ് ഇങ്ങോട്ട് നോക്കരുത് എന്ന് പറയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം ഇങ്ങോട്ട് നോക്കരുത്, ഇവിടെ ഒരു അസുഖമാണ് ഒരു സാധനം എടുത്ത് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കും അല്ലെ? അപ്പോ കുറെ മനുഷ്യന്റെ ഗുണങ്ങളും അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കോമൺ മാൻ്റെ ഇൻസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്ന് പറയാൻ വേണമെങ്കിൽ ആ ഒരു എന്താണ് ബിഹേവിയേഴ്സ് ഒക്കെ ഇവിടെ വ്യക്തമാക്കി തന്നെയാണ് നമ്മുടെ തോത്. അപ്പോൾ അത് ഇവിടെയും വ്യക്തമാകാണ്. നമ്മുടെ ഡോക്ടറായിട്ടുള്ള ഈ ഒരു ഹോമിയോപതി ചെയ്യാണ് ഈ മിററിലേക്ക് നോക്കുക എന്നുള്ള രീതിയിൽ അങ്ങ് നോക്കി പോവാണ്. പിന്നെ അവിടെ തന്നെ ആയിപ്പോവാണ്. അതാ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സെൻസ്. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. ആ ദിവസങ്ങളിൽ എന്നുവെച്ചാൽ എന്താണ് വെച്ചാൽ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ വ്യാകുലതകളും ആകുലതകളും, അല്ലെങ്കിൽ എൻ്റെ കെയർ, എൻ്റെ ബ്യൂട്ടി, അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന് കുറച്ചുകൂടി കെയർ ഞാൻ കൊടുക്കുകയാണ്. ആരാ പറയുന്നത്? നമ്മുടെ ഹോമിയോപത് ആയിട്ട്, നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള, നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഹോമിയോപത്. ഓക്കെ. അതാ പറഞ്ഞത് ഇൻ ദോസ് ഡേയ്സ്, വിച്ച് മീൻസ് ആ ദിവസങ്ങളിൽ ഐ വാസ് അഡ്മയറർ. വാട്ട് മീൻസ് അഡ്മയറർ വെച്ചാൽ എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത് അല്ലേ? വെച്ചാൽ ഞാൻ എനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കാൻ തോന്നുന്നത് എന്തിനാണ്? എൻ്റെ സൗന്ദര്യത്തിലാണ്. ഓഫ് ബ്യൂട്ടി ആൻഡ് ഐ ബിലീവ് ടു മേക്കിംഗ് സോറി ബിലീവ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? എന്നെ തന്നെ സുന്ദരനാക്കുന്നതിൽ കൂടുതൽ എന്താണ് താല്പര്യപ്പെടുകയാണ്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു എന്നെ തന്നെ സുന്ദരനാക്കുന്നത്, വിച്ച് മീൻസ് എനിക്ക് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ കുറച്ചുകൂടി താല്പര്യമുള്ള ദിനമായിരുന്നു ആ സമയം, ആ സമയങ്ങളിൽ, ഈ സമയങ്ങളിലൊക്കെ. ഓക്കെ.
I was unmarried. Any reason for it? This paranjithinu oru reason, ee oru sentence inu reason undu. Shradhikkya. I was unmarried and was a doctor. Njan oru avivahithanaanu. Unmarried means married alla. Avivahithanaanu. And moreover that, I was a doctor or I am a doctor. Njan oru doctor aanu. Doctor aayirunnu. Okay. Appo ee rendu kaaryangal ഇവിടെ പറയുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞു? നമുക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അൺമാരീഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഡോക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിവാഹ മാർക്കറ്റിൽ വളരെയേറെ സാധ്യതകളുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ എന്ന് അയാൾ തന്നെ തന്നെക്കുറിച്ച് പറയുകയാണ്, പറയാതെ പറയുകയാണ് അല്ലേ? നമ്മുടെ എഴുത്തുകാരൻ നമുക്ക് മുന്നിൽ വരച്ചിടുകയാണ്. കാരണം വായനക്കാരനാണത് എന്താണ് ഉരുത്തിരിഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്താണ്, ഒരു അൺമാരീഡ് ആണ്, ആൻഡ് മോർ ഓവർ ദാറ്റ് ഐ ആം എ ഡോക്ടർ. ഓക്കെ, was unmarried and was a doctor. I felt I had to make my presence felt. அப்ப എനിക്ക് തോന്നുകയാണ് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ആരെങ്കിലും കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആരെങ്കിലും തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ലേ? ഒരാൾ ജനിച്ച് മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമില്ല, പക്ഷെ ഒരാൾ ജനിച്ചതിന് ശേഷം അയാളെ മരിച്ചതിന് ശേഷം ഓർക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം നമ്മൾ എല്ലാ കാലത്തും ഏത് സമയത്ത് ഓർക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് തന്നെ, ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കണം എന്നാണ്. അപ്പം അദ്ദേഹം അതേപോലെ തന്നെയാണ് തൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്നുവെച്ചാൽ കുട്ടികളാണ് അവരുമായിട്ട് സംവദിക്കുന്ന സമയത്ത്, ഒരു ഇൻട്രാക്ഷൻ്റെ സമയത്താണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ജോലിയിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് മരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്ടർ എന്താ പറഞ്ഞത്, I felt I had to make my presence felt. എൻ്റെ സാന്നിധ്യം ഇവിടെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ പറയുകയാണ്, എനിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാക്കേണ്ടതുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏതെങ്കിലും വിധേന മറ്റുള്ളവരെ അറിയിക്കണം. ഐ പിക്ക്ഡ് അപ്പ് ദ കോം. അപ്പോൾ നമ്മുടെ ഓദർ എന്താ, സോറി, നമ്മുടെ മമ്മിയപ്പത് എന്താ ചെയ്തത്, ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ പെട്ടെന്ന് തന്നെ ഒരു കോം എടുത്തു, ഗുഡി ചെയ്യുന്ന ചീപ്പ് എടുത്തു. ഐ പിക്ക്ഡ് അപ്പ് ദ കോം ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ. എൻ്റെ നീയാണ് മുടിയിലൂടെ അതിനെ ഓടിക്കുകയാണ്, അല്ലെങ്കിൽ ആ ചീപ്പ് ഓടിക്കുകയാണ്. And my hair had adjusted the parting so that it looked straight and neat. എന്റെ മുടി എന്താണ് പകുത്തിട്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തേക്ക്. പാർട്ടിങ് എന്നാണ് പറഞ്ഞത് അല്ലേ? എന്നുവെച്ചാല് മുടി പകുത്തിട്ടിട്ടാണത്. അപ്പൊ രണ്ട് ഭാഗത്തേയും മുടി ചീകി ഒതുക്കുകയാണ് ഞാൻ, അത് കുറച്ചുകൂടി സ്ട്രെയിറ്റും അതേപോലെ നീറ്റുമായി മാറ്റുവാൻ വേണ്ടിട്ട്. ഓക്കെ, അഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബവ്. വീണ്ടും ഇങ്ങനെ എന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ട് ഞാനിങ്ങനെ കണ്ണാടി നോക്കിയിരിക്കുന്ന സമയത്ത്, വീണ്ടും ഞാൻ ഡോറ് തുറന്ന സമയത്ത് കേട്ട അതേ ശബ്ദം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്, റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്, എൻ്റെ കാതുകളിലേക്ക് അത് വന്നടിക്കുകയാണ്. അതാണ് സിക്സ് പാരഗ്രാഫ് പറയുന്നത്. സോ സെവൻത് പാരഗ്രാഫ് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സോ ലെറ്റ്സ് റീഡ് ദ സെവൻത് പാരഗ്രാഫ്. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. I was, after all, a bachelor and a doctor. അപ്പോൾ സെവൻത് പാരഗ്രാഫ് മറ്റൊന്നും പറയുന്നില്ല, ഇത് തന്നെയാണ് സംഭവം. നേരത്തെ സംഭവിച്ച ശബ്ദം, അല്ലെ, നേരത്തെ കേട്ട ശബ്ദത്തിന് അദ്ദേഹത്തിൽ നിന്നുള്ള റെസ്പോൺസ്, പ്രതികരണം എങ്ങനെയായിരുന്നു, അത് തന്നെയാണ് ഇവിടെ. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. അപ്പോൾ ഈ ഒരു തൊട്ടുമുണ്ട് പാരഗ്രാഫിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞെങ്കിലും നേരത്തെ ആ കേട്ട ശബ്ദത്തിന് പ്രതികരണമൊന്നും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. ഉണ്ടോ? ഇല്ല. അദ്ദേഹം എന്താ ചെയ്തത്? ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ എന്താ ചെയ്തത്? എൻ്റെ മുന്നിലുള്ള മിററിലേക്ക് എൻ്റെ മുഖത്തെ കൂടുതൽ വീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയോടുകൂടി ഞാൻ അതിനെ കാണാൻ ശ്രമിക്കുകയാണ്, കുറച്ചുകൂടി ഡീപ്പായിട്ട് എന്നെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ. അപ്പോൾ എന്നെ തന്നെ നോക്കിക്കൊണ്ട് ഞാൻ പെട്ടെന്നൊരു കടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത്രയും അത്യാവശ്യമായിട്ടുള്ള അത്രയും നിർബന്ധമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുകയാണ്. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഇപ്പോൾ എൻ്റെ മുഖത്ത് മീശയില്ല, താടിയില്ല, താഴെ ചെറിയ കുറ്റി രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു വൃത്തിയല്ലാത്ത രീതിയിലാണ് ഞാനത് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതേ പറയുകയാണ്, ദിവസവും ഞാൻ എന്ത് ചെയ്യാണ്, ഷേവ് ചെയ്യാൻ ആരംഭിക്കണം. ഇനി എനിക്ക് ചെയ്യേണ്ടതുണ്ട്, ഇനി ഞാനത് ചെയ്യും. ദിവസവും ഷേവ് ചെയ്യുക, അതേപോലെ തന്നെ ചെറിയ മീശ, മസ്റ്റാഷ് മീൻസ് എന്താണ്, മീശയാണ്, മീശ ഒരു കുറ്റി മീശ അവിടെ വെക്കുക. ഇതെന്നെ സൗന്ദര്യത്തെ കൂട്ടും എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു ലുക്ക് മോർ ഹാൻസം, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും, ഹാൻസം ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകളാൽ ആകർഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, എൻ്റെ താടി ദിവസം ഷേവ് ചെയ്യുക, അതേപോലെ തന്നെ ചെറിയൊരു മീശ അവിടെ വെക്കുവാനും ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കും എന്ന് പറയാം. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. വീണ്ടും നേരത്തെ പറഞ്ഞ ആ ഒരു സെൽഫ് പോസസീവ്നെസ്, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എന്താ പറയുന്നത്? ആഫ്റ്റർ ഓൾ ഐ വാസ് ആഫ്റ്റർ ഓൾ
എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ എല്ലാത്തിനും ഉപരി ഞാൻ എന്താണ് ഈ സൗന്ദര്യം കൊണ്ടാടുന്നതിന് കാരണം ഐ എം ബാച്ചിലർ ഞാനൊരു ബാച്ചിലറാണ് അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണ് ആൻഡ് എ ഡോക്ടർ ഒരു ഡോക്ടർ കൂടിയാണ് അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നതിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ ഓക്കെ അത് തന്നെയാണ് ബിക്കോസ് ഹി വാസ് അൺമാരീഡ് മാരീഡ് അല്ല അതിങ്ങനെ എന്ത് ചെയ്യാണ് ഒരു തന്റെ മൂല്യം കാണിക്കാൻ വേണ്ടി എഴുത്തുകാരന് വായനക്കാരന് മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോമിയോപ്പത്തി ചെയ്യുന്ന ഒരു രീതിയാണ് ദാറ്റ്സ് ഇറ്റ് അപ്പൊ അടുത്ത പാരഗ്രാഫിലേക്ക് പോകും അല്ലെ ഓക്കെ ഐ ലുക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ് ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ ഐ വുഡ് ഓൾവേസ് കീപ് that attractive smile on my face to look more handsome. I was after all a bachelor and a doctor, two on top of it. അപ്പൊ എയ്ത്ത് പാരഗ്രാഫ് ഇങ്ങനെയാണ് പറയുന്നത് അല്ലെ അപ്പൊ വീണ്ടും ആ കണ്ണാടിയിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണാടിയിൽ നിന്ന് താൻ മുഖം എടുത്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ഐ ലുക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ് ഞാൻ ആ മിററിൽ നിന്ന് കണ്ണെടുക്കാതെ എന്ത് ചെയ്യാണ് വീണ്ടും അതിലേക്ക് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ് ചിരിച്ചു അപ്പം നല്ല രീതിയിൽ പുഞ്ചിരിക്കുകയാണ് ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് വൺ ഓർ ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ അത് അതിമനോഹരമായ ആകർഷിപ്പിക്കുന്ന ഒരു ചിരിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്നെ കുറിച്ച് ഞാൻ തന്നെ പറയുകയാണ് ഓക്കെ ഐ മീൻ അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ അപ്പൊ ഈ ചിരി കൂടി കണ്ട സമയത്ത് ഞാൻ ആകെ വീണുപോയി ഞാൻ വീണ്ടും ഒരു ഭൂമി കുലുക്കത്തിന് സാധ്യതയേകുന്ന ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അത്രയും സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കുകയാണ് ഇവിടെ എന്താണത് ഐ വുഡ് ഓൾവേസ് കീപ് ദ അട്രാക്റ്റീവ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ് അപ്പൊ ഈ കണ്ണാടി ഇപ്പൊ കണ്ട ആ ഒരു ചിരി എല്ലാ സമയവും ഞാൻ എൻ്റെ മുഖത്ത് വരച്ചിടുന്നതായിരിക്കും എന്ന് വെച്ചാൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നു ഓക്കെ അല്ലെങ്കിൽ ആ ചിരി എൻ്റെ മുഖത്ത് വെച്ചുകൊണ്ട് ഞാൻ നടക്കുന്നതായിരിക്കും ഇനി മുതൽ ഓക്കെ എന്നുവെച്ചാൽ ഈ ഒരു മൊമെന്റിന് ശേഷം എന്ന് പറയാൻ അദ്ദേഹം ടു ലുക്ക് മോർ ഹാൻഡ്സം അപ്പൊ പറഞ്ഞിരിക്കാൻ എന്തിനു വേണ്ടിയിട്ടാ അപ്പോ മീശ വെച്ചു താടി പഠിച്ചു അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് ഒരു ചെറിയൊരു പുഞ്ചിരിയും മുഖത്ത് വെക്കുകയാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ ടു ലുക്ക് മോർ ഹാൻഡ്സം അല്ലെ എന്തിനാണ് കുറച്ചുകൂടി ഹാൻസം ആണെന്ന് തോന്നിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് ആളുകൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് അപ്പൊ ഇവിടെയും നേരത്തെ രണ്ട് പാരഗ്രാഫുകളിൽ ആവർത്തിച്ച അവസാന ഭാഗത്തുള്ള ആ ഒരു സെന്റൻസ് വീണ്ടും ആവർത്തിക്കുക എന്താ പറയുന്നത് ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് അപ്പൊ എല്ലാത്തിനും ഉപരി ഞാൻ ഡോക്ടറാണ് അതേപോലെ തന്നെ ഒരു ബാച്ചിലർ കൂടിയാണ് അതേപോലെ ഞാൻ ഒരു ഡോക്ടറാണ് ബാച്ചിലർ വീണ്ടും ആവർത്തിക്കുകയാണ് അതാണ് എയ്റ്റ് പാരഗ്രാഫ് പറയുന്നത് അപ്പോ എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ് വീണ്ടും ആ ശബ്ദം എന്ത് ചെയ്യാണ് മുകളിൽ നിന്ന് ഉത്തരത്തു നിന്ന് കേൾക്കുകയാണ് നേരത്തെ കേട്ട അതേ ശബ്ദം വീണ്ടും ആവർത്തിക്കുകയാണ് മൂന്നാമത്തെ തവണയാണ് ഓക്കെ അപ്പോ ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നയൻത് പാരഗ്രാഫ് ഐ ഗോട്ട് ലിറ്റ് എ ബിഡി ആൻഡ് പാക്ക് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ I would marry. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. But I had to marry her for a little length, right? So what did I say? I got up. So I got up. So I got up. I got up. I got up. ഐ ഗോട്ട് അപ്പ് അപ്പൊ ഞാൻ ആ ഇരിക്കുന്ന ആ ചെയറിൽ നിന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എണീറ്റു ലിറ്റ് എ ബിഡി എന്താണ് അവിടെ ലിറ്റ് ലൈറ്റ് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ എന്താണ് ഒരു കത്തിക്കുക ദാറ്റ് നേരത്തെ നമ്മളെ വിളക്ക് തെളിയിച്ച് പറഞ്ഞ കത്തിക്കുക പക്ഷെ വിളക്കല്ല ഇവിടെ മറിച്ചൊരു ബീഡിയാണ് അല്ലെ അപ്പൊ ഒരു ബീഡി കത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ഞാൻ ആ മുറിയില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആൻഡ് പേസ്ഡ് അപ്പ് പേസ്ഡ് പേസ് എന്ന് വെച്ചാൽ നടക്കുകയാണ് ലാസ്റ്റ് നമുക്ക് പറയില്ല അപ്പൊ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം അപ്പൊ ഒരു വീഡിയ കത്തിച്ചുകൊണ്ട് ഞാൻ ആ കസേരയിൽ നിണീറ്റ് എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ അപ്പൊ പെട്ടെന്ന് തന്നെ ആ വീഡി വലിച്ചപ്പോ എന്തോ ഒരു ചിന്ത മുന്നിലേക്ക് വന്നു എന്താണത് ഒരു മനോഹരമായ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു തോട്ട് എന്നെ എന്റെ മുന്നിലേക്ക് വന്നു എന്താണെന്ന് വെച്ചാല് ഐ വുഡ് മാരി ഞാൻ എന്താണ് കല്യാണം കഴിക്കേണ്ടതുണ്ട് I would get married to a woman doctor who had plenty of money and a good medical practice. കല്യാണം കഴിക്കണം അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ എന്താണത് ഐ വുഡ് മാരി എ ലേഡി ഓർ എ വുമൻ ഡോക്ടർ ഹു ഹാഡ് പ്ലെന്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ് എന്നെ പോലെ ആകരുത് ആ ഡോക്ടർ നല്ല സുന്ദരിയായ യുവതിയായിരിക്കണം അതേപോലെ എന്താണ് നല്ല സമ്പത്തുള്ള അതേപോലെ തന്നെ നല്ല മെഡിക്കൽ പ്രാക്ടീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറെ കല്യാണം കഴിക്കേണ്ടതുണ്ട്
ആരാ പറഞ്ഞത് നമ്മുടെ ഹോമിയോപ്പ് എന്നാണ് പറയുന്നത് നല്ലൊരു ഡോക്ടറാണ് എനിക്ക് കഴിക്കേണ്ടത് ഡോക്ടർ തന്നെ കഴിക്കണം അതുകൂടാതെ അവർക്ക് കുറച്ച് പണം വേണം അതേപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ഈ മെഡിക്കൽ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെന്റി ഓഫ് മണി പ്ലെന്റി പണത്തിന്റെ ധാരാളിത്തം അല്ലെങ്കിൽ കൂടുതലായി പണം അവരുടെ കയ്യിൽ വേണം ഇങ്ങനെയുള്ളൊരു യുവതി കഴിക്കണം തീർന്നില്ല ഓക്കെ എന്താ പറയുന്നത് of money and a good medical practice she had to be fat മറ്റൊരു കണ്ടീഷൻ എന്താ വളരെ രസകരമായ കണ്ടീഷൻ എന്താണ് ഷീ ഹാഡ് ടു ബി ഫാറ്റ് അവൾ എന്തായിരിക്കണം കുറച്ച് വണ്ണം കൂടിയ തടിയുള്ള ഒരു യുവതി ആയിരിക്കണം ഞാൻ കല്യാണം കഴിക്കേണ്ട കുട്ടി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാ അതിനും ഒരു വാലിഡ് റീസൺ ഉണ്ട് എന്ന് പറഞ്ഞത് ഫോർ എ വാലിഡ് റീസൺ ഓക്കെ ഒരു കോമ കണ്ടു അവിടെ ഫാറ്റ് കഴിഞ്ഞ ഒരു കോമ കണ്ടു ഒരു കോമയ്ക്ക് ശേഷം ഫോർ എന്ന് വന്നാൽ അതിന്റെ മീനിങ് എന്താണ് ബിക്കോസ് എന്നാണ് അപ്പോ ബിക്കോസ് വാലിഡ് റീസൺ ഇസ് ദ ഒരു എന്താണ് കൃത്യമായ ഒരു കാരണം ആ ഒരു തടിച്ച യുവതി ആവണം എന്നുള്ളതിലുണ്ട് എന്താന്ന് വെച്ചാല് ശ്രദ്ധിക്കുക അതും വളരെ രസകരമാണ് ഇൻട്രസ്റ്റിംഗ് വൺ ഓക്കെ ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക് അപ്പൊ ഞാൻ എന്തെങ്കിലും ലളിതമായ ചില തെറ്റുകൾ എന്റെ ഭാര്യയോടോ അല്ലെങ്കിൽ അവരോടോ ചെയ്തു പോയാൽ ആൻഡ് നീഡ് ടു റൺ അവേ ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് കാച്ച് മീ ആ അവൾക്ക് എന്താ പറ്റുന്നത് എന്നെ ഞാൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് അവരോട് ചെയ്തു പോയാൽ അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തു പോയാൽ എന്ത് ചെയ്യരുത് അവള് എന്നെ പിന്തുടർന്ന് ഞാൻ ഓടിയാൽ ഓടി വന്നെ പിടിക്കാൻ പറ്റരുത് അല്ലെങ്കിൽ ആ തടി കൊണ്ട് അവൾക്ക് ഓടുവാൻ സാധിക്കരുത് അപ്പൊ അതാണ് ഈ ഒരു ഫാറ്റി ലേഡി അല്ലെങ്കിൽ ഫാറ്റി വുമൺ ആയിരിക്കണം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് അല്ലെങ്കിൽ എന്റെ ബെറ്റർ ഹാഫ് ആയിട്ട് വേണ്ടത് ഒരു ഫാറ്റ് ആയിട്ടുള്ള ലേഡി ആയിരിക്കണം എന്ന് പറയാനുള്ള കാരണം ഓക്കെ വാലിഡ് റീസൺ എന്ന് പറയുന്നത് വാലിഡ് മീൻസ് ഇമ്പോർട്ടന്റ് പറയാം റീസണബിൾ വൺ ഓക്കെ സോ നെക്സ്റ്റ് പാരഗ്രാഫ് With such thoughts in my mind, I resumed my seat in the chair in front of the table. There was no more sounds from above. Suddenly, there came a dull thud of if a rubber tube had fallen to the ground. Surely, nothing to worry about. Even so, I thought I would turn around and take a look. No sooner had I returned than a fat snake wriggled over the back of the chair and landed on my shoulder. The snakes landing on me and my turning were simultaneous. അപ്പോൾ 10th paragraph ഇങ്ങനെയാണ് പറയുന്നത് അല്ലേ ശ്രദ്ധിക്കുക നമ്മൾ വായിച്ചു കഴിഞ്ഞു ഒന്ന് ശ്രദ്ധിക്കാം With such thoughts in my mind, I resumed my seat in the chair in front of the table. അങ്ങനെ പുകവലിച്ചുകൊണ്ട് ഞാൻ ചിന്തകളിലൊക്കെ മുഴുകി വീണ്ടും എന്ത് ചെയ്യാണ് റെസ്യൂം ചെയ്യാണ് എന്റെ സീറ്റിലേക്ക് റെസ്യൂം മീൻസ് എന്താണ് റെസ്യൂം വീണ്ടും നേരത്തെ ചെയ്ത സാഹചര്യത്തിലേക്ക് ഒരു തുടർച്ച എന്താണ് റെസ്യൂം എന്ന് വെച്ചാൽ അല്ലെ നമ്മൾ കാണാറില്ലേ നമ്മൾ പോസ് ചെയ്യും പിന്നെ വീണ്ടും റെസ്യൂം ചെയ്യും അല്ലെ എവിടെയാണ് അവസാനിച്ചത് അവിടെ തുടങ്ങുക എന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ ഹോമിയോപ്പത് ഈ ഒരു ചെയറിൽ നിന്നിട്ടാണ് പോയത് വീഡിയോ കത്തിച്ചാണ് പോയത് അല്ലെ അപ്പോഴാണ് ആ ഫാൻ്റെ ഐഡിയെ കുറിച്ചുള്ള ചിന്തയും കല്യാണം കഴിക്കാനുള്ള ചിന്തയൊക്കെ തോട്ടൊക്കെ അദ്ദേഹത്തിന് മനസ്സിലേക്ക് ഓവർഫ്ലോ ചെയ്തത് അപ്പൊ ഇവിടെ അദ്ദേഹം വീണ്ടും ആ ചെയറിലേക്ക് വന്നിരിക്കുകയാണ് വേറെ പല ചിന്തകളും ഓക്കെ വിറ്റ്സ് എ തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂം മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ അപ്പൊ ടേബിളിന്റെ മുന്നിലുള്ള ആ ഒരു ചെയറിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് There were no more sounds from above. അപ്പൊ ഇപ്പോ എനിക്ക് യാതൊരുവിധ ശബ്ദവും ഉത്തരത്തിൽ നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്ന് കേൾക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ ശബ്ദം നേരത്തെ ഉണ്ടായിരുന്ന ശബ്ദങ്ങളൊക്കെ നിന്നിരിക്കുകയാണ് There were no more sounds from above. Suddenly, there came a dull thud as if a rubber tube had fallen to the ground. അപ്പൊ പെട്ടെന്ന് തന്നെ അപ്പൊ ശബ്ദമൊന്നും കേൾക്കുന്നില്ല അപ്പോ എന്തോ മിസ്റ്റേക്ക് ആയിട്ടുള്ള എന്തോ സംഭവിച്ചെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം നമ്മുടെ ഓദർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതിന് അതേപോലെ തന്നെ സംഭവിക്കുകയാണ് എന്താണ് ഒരു എന്തോ ഒന്ന് താഴേക്ക് എടുത്തെറിയുന്ന പോലെ വീഴുന്ന പോലെ ചട്ട് മീൻസ് ആ ഒരു ശബ്ദം അല്ലെങ്കിൽ വീഴുന്ന ശബ്ദം അത് ഒരു റബ്ബർ ട്യൂബ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന പോലെയുള്ള ശബ്ദം തന്റെ ചെയറിന്റെ പുറകിലേക്ക് ഡോക്ടർ ഫീൽ ചെയ്തു ഓക്കെ എ സ്മോൾ സോറി സഡൻലി ദ കെയിം എ ഡൾ തഡ് ആസ് ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട് അല്ലെ ഡൾ തഡ് എന്നാ പറയാം ഡൾ മീൻസ് എന്നാണ് ഡല്ലായിട്ട് എന്നൊക്കെ പറയും അല്ലെ ഒരു അരോചകമായ രസമില്ലാത്ത അപ്പൊ എന്താണ് അത്രമേൽ ശബ്ദത്തിന് വലിയ അട്രാക്റ്റീവ്നെസ് ഒന്നുമില്ല എന്തോ ഒരു വൃത്തികെട്ട ഒരു ശബ്ദം എന്താണ് ഒരു ട്യൂബ് വീഴുന്നത് പോലെ നിലത്തേക്ക് വീണ ശബ്ദം എന്റെ കാതുകളിലെത്തി എന്റെ പുറകിലാണ് ചേറിന്റെ പുറകിലാണ് ആൻഡ് ഷുവർലി നത്തിങ് ടു വറി അബൌട്ട് അപ്പോ ആ തീർച്ചയായും എന്താണ് റബ്ബർ ട്യൂബ് വന്ന് മറ്റെന്തോ വീണായിരിക്കാം പേടിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ എറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക് അങ്ങനെയെങ്കിൽ കൂടി ആ ചിന്ത എന്ത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റെന്തെങ്കിലും വീണതായിരിക്കും ഇങ്ങനെ പലതും വീഴുന്നതാണ് എലികളൊക്കെ മറഞ്ഞു വീഴുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച സമയത്തും ഇത് ഞാൻ ചിന്തിക്കുകയാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ അല്ലേ ഓക്കെ അപ്പൊ പറഞ്ഞിരിക്കുകയാണെന്ത് ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ എറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്
No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. പെട്ടെന്ന് തന്നെ സംഭവിച്ചു. അപ്പോൾ തിരിഞ്ഞു നോക്കിയാലോ എന്ന് ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുന്ന ആ സമയത്തിന്റെ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, എന്റെ കൈയിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ എന്റെ എൽബോയുടെ മുകളിലേക്ക് എന്താണ് ഒരു മീൻസ് ഷോൾഡറിന്റെ മുകളിലേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു കയറുകയാണ്. ഓക്കെ, അതാ പറഞ്ഞത് നോ സൂണർ ഹാഡ് ടേൺഡ് ദാൻ എ ഫാറ്റ് സ്നേക്ക് തടിച്ച് കൊടുത്തിട്ടുള്ള ഒരു സ്നേക്ക് റിഗിൾഡ് എന്താണ് നിരങ്ങി വരിക അല്ലെങ്കിൽ എന്താണ് ഇഴഞ്ഞു വരിക എന്താണ് ശരീരത്തിലൂടെ റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ചെയറിന്റെ പുറകിലൂടെ കയറി വരികയാണ് ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ എന്നിട്ട് എന്ത് ചെയ്യാണ് എന്റെ ഷോൾഡർ മീൻസ് എന്താണ് ഷോൾഡർ ഭാഗത്തേക്ക് എന്താണ് കയറി നിൽക്കുകയാണ് ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിംഗ് വാസ് സൈമൾട്ടേനിയസ് ഇപ്പോ സ്നേക്ക് എന്റെ ശരീരത്തിലേക്ക് കയറുന്നതും എന്റെ തിരിഞ്ഞു നോട്ടവും ഒരേ സമയത്തായിരുന്നു അല്ലെങ്കിൽ ക്ഷണനേരം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് രണ്ടും ഒരേ സമയം സംഭവിച്ചു തിരിഞ്ഞു നോക്കലും അതേപോലെ തന്നെ സ്നേക്ക് കയറുന്നതും ഒരേ സമയം അതിന്റെ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് സൈമൾട്ടേനിയസ് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് എന്ന് വെച്ചാല് സെയിം ടൈം പീരീഡ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ആ ഒരു കൃത്യസമയം ഒരേ സമയത്തിൽ നോക്കാം അതാണ് അതിൻ്റെ ഓക്കെ അപ്പൊ അതാണ് ആ ഒരു ടെൻത്ത് പാരഗ്രാഫ് പറയുന്നത് ഓക്കെ I didn't jump, I didn't tremble, I didn't cry out. There was no time to do any such a thing. The snake slithered along my shoulder and coiled around my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches from my face. അപ്പോൾ ടെൻത്ത് പാരഗ്രാഫ് കഴിഞ്ഞു ഇലവൻത്തിലേക്ക് പോയി. അപ്പോൾ ടെൻത്തിലാണ് ഈ ഒരു കഥയിലെ സുപ്രധാനമായ സംഭവം സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഒരു നാടകീയമായ സംഭവം അല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു സ്നേക്ക് റിഗിൾ ചെയ്ത് എൻ്റെ ശരീരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഷോൾഡറിലാണ് ഇപ്പോൾ ഉള്ളത്. പെട്ടെന്ന് തന്നെ ഇത് സംഭവിച്ച സമയത്ത് എന്താണ് ഞാൻ എൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നാണ് ഇലവൻത്ത് പാരഗ്രാഫ് പറയുന്നത്. ലിസൺ, ഐ ഡിഡ്ന്റ് ജമ്പ്, ഐ ഡിഡ്ന്റ് ട്രംബിൾ. ഞാൻ ആ ഒരു പാമ്പ് കയറിയ സമയത്ത് ഞാൻ ജമ്പ് ചെയ്തില്ല. ഐ ഡിഡ്ന്റ് ജമ്പ് or I didn't even tremble ഒന്ന് പേടിച്ച് ഞെട്ടി വിറക്കുകയോ അല്ലെങ്കിൽ ആ കസയിൽ നിന്ന് ചാടി എണീക്കുകയോ ചെയ്തില്ല and even I didn't cry out ഞാൻ കരഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഒരു ഒച്ചയോ അല്ലെങ്കിൽ ശബ്ദമോ ഉറപ്പിടിക്കാതെ ഞാൻ ഇരുന്ന ഇരിപ്പിടത്തിരിക്കുകയാണ് there was no time to do any such a thing എനിക്ക് കാരണമുണ്ട് there was a reason because അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള സമയം അവിടെ ഇല്ലായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു അതുകൊണ്ടാണ് അവിടെ ഒരു വേർഡ് യൂസ് ചെയ്തത് സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ the snake slithered along my shoulder and coiled around my left arm above the elbow appo pattan enne shoulder nu thaane karangi endiyana ende elbow idu mogalilulla oru bhagathu means ee oru bhagathu endiyana ee oru snake coil cheyyana allengil enne ivide endana valanju pidikkiyana ende ee oru elbow allengil kai muttinte mogalilulla bhagathu okay the hood was spread out and its head was hardly 3 or 4 inches from my face അങ്ങനെ പെട്ടെന്ന് എനിക്ക് കൈയിന്റെ മുകളിൽ ചുറ്റിയ ശേഷം എന്ത് ചെയ്യാണ് എന്റെ തൊട്ട് മുന്നിൽ ഒരു 3-4 inches മുഖത്തിന്റെ അടുത്തായിട്ട് അത്രയും ദൂരത്തിൽ മാത്രം എന്ത് ചെയ്യാണ് ഇതിന്റെ അത് സ്പെക്ടാക്കുലർ ഹൂഡ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് വാട് യു ഹൂഡ് വിച്ച് മീൻസ് അതിന്റെ എന്താണ് ഫണഭാഗം അല്ലെങ്കിൽ പത്തി അതിന്റെ പത്തി ഉടർത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ് എന്റെ 4 or 3 inches ദൂരത്തിൽ എന്ത് ചെയ്യാണ് അത് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ അത്രയും എന്താണ് ഒരു അങ്ങനത്തെ ഒരു ഒരു പൊസിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ സോ ഡിയർ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് 11th പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ അപ്പോ ഇതുവരെ നടന്നതൊക്കെ എന്താണ് ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള പല സാധനങ്ങളും ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അല്ലെ പെട്ടെന്ന് ഒരു എന്താണ് ഒരു നോർമൽ മോഡിൽ പോയ ഒരു കഥ എന്താണ് പെട്ടെന്നൊരു ട്വിസ്റ്റിലേക്ക് കടന്നു പോകുക എന്താണ് അവിടെ അല്ലെങ്കിൽ ഈ കഥയിൽ ഒരു പ്രധാനമായിട്ടുള്ള കണ്ടന്റ് എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എവിടെയാണെന്നൊക്കെ ശരിക്കും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഉണ്ടായ ഈ സംഭവങ്ങളാണ് അടുത്ത പാരഗ്രാഫിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം സോ ലെറ്റ്സ് സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ് ഓക്കെ താങ്ക് യു